വല്ലതും ലഭിക്കാൻ നിങ്ങൾ അതിയായി ആഗ്രഹിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായിട്ടുള്ള, ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും അധികം വായിക്കപ്പെട്ട നോൺ റിലീജിയസ് ബുക്കായിട്ടുള്ള അൽക്കെമിസ്റ്റിലെ വരികളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ആഗ്രഹമുണ്ടാക്കിയെടുക്കുക, സ്വപ്നം കാണുക, അത് നേടിയെടുക്കാൻ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എനിക്കറിയാം ഈ വീഡിയോ കാണുന്ന പലരും ഒന്നുകിൽ ഡിഗ്രി വിദ്യാർത്ഥികളായിരിക്കും, അല്ലെങ്കിൽ പഠനം കഴിഞ്ഞു ഡിഗ്രിയും പി ജിയും കഴിഞ്ഞു വീട്ടിലിരുന്നിട്ട് ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും. കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പഠനം എന്നത് ഒരു ദീർഘദൂരമോട്ടമാണ്. അതിലേറ്റവും അവസാനത്തെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ കരിയർ. ആ ദീർഘദൂരത്തിൻ്റെ ഓട്ടത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിങ്ങൾ എത്താൻ പോവുകയാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ഗിയർ മാറ്റേണ്ടിയിരിക്കുന്നു, സ്പീഡൊന്ന് കൂട്ടേണ്ടിയിരിക്കുന്നു. ഇതൊരു മത്സര ലോകമാണ്, മത്സര പരീക്ഷകളുടെ ലോകമാണ്. ആ പരീക്ഷകളിൽ സർവൈവൽ ഓഫ് ദി ഫിറ്റസ് എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് ഏറ്റവും അധികം പ്രാധാന്യം ഉണ്ട് എന്ന കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാവോ? ഒരുപക്ഷെ ഇദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാകും. പ്രത്യേകിച്ച് പുതുതലമുറക്കും അതേപോലെ തന്നെ പഴയ തലമുറക്കും സുപരിചിതനായ വ്യക്തിയാണ് ഇദ്ദേഹം. സച്ചിൻ ടെണ്ടുൽക്കർ എന്നാ പറയുക, അല്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ദൈവം എന്നൊക്കെ പറയാറുണ്ട്. അദ്ദേഹം കയ്യിൽ തോൽട്ടിട്ടിരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, ഇദ്ദേഹത്തിൻ്റെ പേരാണ്. ഒരുപക്ഷെ പുതുതലമുറക്ക് ഇദ്ദേഹത്തിനെ അറിയില്ലായിരിക്കാം. പക്ഷേ 1990 മുതൽ 2000 വരെ ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ കാണുന്ന വ്യക്തികൾക്ക് ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിൻ്റെ പേര് വിനോദ് കാംബ്ലി എന്നാണ്. രണ്ടുപേരും ഒരേ സ്കൂളിൽ തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. ആ പഠന കാലഘട്ടത്തിനിടയിൽ സ്കൂൾ മത്സരങ്ങളിൽ ഒരുപക്ഷെ ഇന്നും തകർക്കപ്പെടാത്ത റെക്കോർഡ് കൂട്ടുകെട്ട് സൃഷ്ടിച്ച രണ്ട് വ്യക്തികളാണ് വിനോദ് കാംബ്ലിയും അതേപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും. ഇവർ രണ്ടുപേരുടെയും പിന്നെ കോച്ചിൻ്റെ പേര് രമാകാന്ത് അച്ചരേക്കർ എന്നാ പറയാം, അദ്ദേഹം എന്ന വ്യക്തിയാണ്. അപ്പം ആ പഠിക്കുന്ന കാലഘട്ടത്തിൽ രമാകാന്ത് അച്ചരേക്കറിൻ്റെ ഒരു വാക്കുകളുണ്ട്, വിനോദ് കാംബ്ലി ഈസ് ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതേസമയം സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നതിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ്. അങ്ങനെ രണ്ടുപേരും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് കാലെടുത്ത് വെച്ചു. ഒരുപക്ഷെ ഇപ്പോഴും തകർക്കപ്പെടാത്തൊരു റെക്കോർഡുണ്ട്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 1000 റൺസ് ടെസ്റ്റ് മത്സരങ്ങളിൽ തികച്ച വ്യക്തിയുടെ പേര് ഈ വിനോദ് കാംബ്ലിയുടെ പേരാണ് ഇപ്പോഴും ഉള്ളത്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ പേരോ വിരാട് കോഹ്ലിയുടെ പേരോ ആദ്യത്തെ 10 സ്ഥാനങ്ങളിൽ പോലും ഇല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു കണ്ടുപിടുത്തം, ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് വിനോദ് കാംബ്ലിയെ കണക്കാക്കിയിരുന്നത്. പക്ഷേ അദ്ദേഹം തുടക്കത്തിലൊക്കെ നന്നായിട്ട് ഫോമിലൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, പിന്നീട് ആ ഒരു വിജയത്തിൻ്റെ ആലസ്യത്തിൽ ഇങ്ങനെ മയങ്ങി കാര്യമായിട്ട് വർക്ക് ചെയ്തില്ല. ഈ പിന്നെ കംപ്ലീറ്റ് വെള്ളമടിച്ചു, പാറുകളിലൊക്കെ കൂടുതൽ സമയം ചിലവഴിച്ചു, അവസാനം ഫോമൊക്കെ നഷ്ടപ്പെട്ടിട്ട് കരഞ്ഞുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കാഴ്ച എൻ്റെ മനസ്സിലുണ്ട്. അതേസമയം സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ അധികം കഴിവൊന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഹൈലി പിന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 90 മുതൽ 2015-16 വരെ, ഇപ്പോഴും 18 വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിലനിൽക്കാനും ലോകത്തിൻ്റെ നെറുകയിലെത്താനും ഇദ്ദേഹത്തിന് കഴിഞ്ഞത്. എനിക്ക് പറയാനുള്ള പോയിൻ്റ് ഇത്ര മാത്രമേ ഉള്ളൂ കുട്ടികളെ, നമ്മൾ ഹൈലി ടാലൻ്റ് ആയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നമ്മൾ വർക്ക് ചെയ്യണം. പലപ്പോഴും പല പാരൻസും ഈ വന്നിട്ട് പറയാറുണ്ട്, മാഷേ എൻ്റെ മോന് ഭയങ്കര ബുദ്ധിയാണ് പക്ഷേ മെനക്കെടില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമുണ്ട്, ഈ മെനക്കെടാത്ത ബുദ്ധി ആർക്ക് വേണം എന്നുള്ളത്. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. അതായത് നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്, 120 മുകളിൽ എലമെൻറ്റ്സ് ഉണ്ട്. എക്സാക്റ്റ് ആയിട്ടുള്ള നമ്പർ എനിക്കറിയില്ല, കാരണം പല എലമെൻറ്റുകളും ഇപ്പം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്, പലതും ഇങ്ങനെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, മറ്റൊന്ന് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പുതിയ പുതിയ എലമെൻറ്റ്സുകൾ ഓരോ വർഷവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എത്ര എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾ ഉണ്ട് എന്നുള്ള ചോദ്യം പലപ്പോഴായിട്ട് PSC ചോദിക്കാറില്ല. അതിൻ്റെ ഒരു എക്സാക്റ്റ് നമ്പർ ഇപ്പം പറയാൻ പറ്റാത്തതുകൊണ്ട്. ഈ എലമെൻറ്റുകളിൽ മെറ്റൽസ് ഉണ്ട്, അതേ അല്ലെങ്കിൽ ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലോഹങ്ങളെക്കുറിച്ച് PSC ചോദിച്ച ചോദ്യങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിലുണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യം ഇതാണേ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം, ഭൂവൽക്കം മീൻസ് നമ്മുടെ ഭൂമിയാണേ, അല്ലെങ്കിൽ വിച്ച് ഇസ് ദി മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ ദി എർത്ത് ക്രസ്റ്റ്, ഇംഗ്ലീഷിൽ ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ അയേൺ, ഓപ്ഷൻ ബി കോപ്പർ, ഓപ്ഷൻ സി അലൂമിനിയം, ഓപ്ഷൻ ഡി സിലിക്കൺ. ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ കുറിച്ച് വെച്ചുകൊള്ളുക.
ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഒക്കെ എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് കുറേ പാത്രങ്ങളല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണേ. ഇത് കുറേ ഷീറ്റാണ് അല്ലേ, സാധാരണയായിട്ട് നമ്മൾ ഈ വീടൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, വീട്ടിൽ ചില വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഷീറ്റുകളാണിത്. ഇതെന്ത് പാത്രം, ഇരുമ്പ് പാത്രം അല്ലല്ലോ, അലൂമിനിയം പാത്രമല്ലേ, ഇത് അലൂമിനിയം ഷീറ്റുകളാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്ലെൻറ്റി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മെറ്റൽ അല്ലടോ അലൂമിനിയം. അപ്പോൾ ഉത്തരം ആര് തന്നെയാണ്, അലൂമിനിയം തന്നെയാണ് ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ അലൂമിനിയം എഴുതിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയം, ഇരുമ്പ് ഇങ്ങനെ എഴുതിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് അറിയാം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, ഐ മീൻസ് അത് മെറ്റൽ അല്ലേ ചോദിക്കുന്നത്, മൂലകം ആരാണ്, ഓക്സിജൻ ആണ്. പിന്നെ ആരാണെന്ന് അറിയോ, സിലിക്കൺ ആണ്, പിന്നെ അലൂമിനിയം ആണ്, പിന്നെ ഇരുമ്പാണ്. അപ്പം ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് അലൂമിനിയത്തിന്, പക്ഷേ മെറ്റൽസിൽ ഒന്നാം സ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ, അതായത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാരാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് ആരാണ്, നൈട്രജൻ ആണ്. അപ്പോൾ അന്തരീക്ഷം നൈട്രജൻ, ഭൂവൽക്കം ഓക്സിജൻ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽ അലൂമിനിയം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് ആരാണ്, ദാറ്റ് ഈസ് ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് അറിയാം, നമുക്കറിയാം ഈ അലൂമിനിയം ഭൂമിയിൽ അങ്ങനെ അതേപടി അലൂമിനിയമായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അലൂമിനിയം അവയുടെ അയിരിലാണ് കാണപ്പെടുക, അല്ലെങ്കിൽ മിനറൽ അല്ലെങ്കിൽ ധാതുക്കൾ, അയിരുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ. എന്താ ഈ ധാതുവും അയിരും തമ്മിൽ വ്യത്യാസം? ധാതു എന്ന് വെച്ചാൽ അലൂമിനിയം അടങ്ങിയ കോമ്പൗണ്ടിനെ നമ്മൾ പറയുക ധാതു എന്ന് പറയുക. അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവിൻ്റെ ഉദാഹരണം ആരാന്ന് അറിയോ, ക്ലേ, നമ്മുടെ കളിമണ്ണ. അപ്പോൾ കളിമണ്ണ് നമ്മുടെ ഭൂമിയിൽ ഇഷ്ടംപോലെ ഇല്ലടോ, അതുകൊണ്ട് തന്നെയാണ് അലൂമിനിയം ഭൂമിയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റൽസിന് ഉദാഹരണമായത്. ഇഷ്ടംപോലെ ക്ലേ ഉണ്ട്, അതിലൊക്കെ അലൂമിനിയം ഉണ്ട്. പക്ഷേ ഈ ക്ലേയിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഉണ്ടാക്കിയാൽ തന്നെ ഉണ്ടാക്കുന്ന ആ അലൂമിനിയത്തിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏത് ധാതുവിൽ നിന്നാണോ നമ്മൾ അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ധാതുവിൻ്റെ പേരാണ് ബി ക്വാളിറ്റി ആസ് വാട്ട്, അയിരെന്ന് പറയാം. അപ്പം ഞാൻ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ അലൂമിനിയം കോമ്പൗണ്ടുകളും എന്തല്ല, അയിരല്ല. അലൂമിനിയം കോമ്പൗണ്ടുകൾ നമുക്ക് ധാതു എന്ന് പറയാം, പക്ഷേ ചില ധാതുക്കളിൽ നിന്ന് മാത്രമേ നമ്മൾ അലൂമിനിയത്തിനെ വേർതിരിച്ചെടുക്കുന്നുള്ളൂ. അതിൻ്റെ പേരാണ് വി കോൾഡ് ആസ് അയിരെന്നാ പറയുക, അല്ല ഇംഗ്ലീഷ് പറയുക ഓർ എന്നാ പറയുക. അപ്പം ചോദ്യം ഇതാണ്, വാട്ട് ഈസ് ദി ഓർ ഓഫ് അലൂമിനിയം, അലൂമിനിയത്തിൻ്റെ ഓറിൻ്റെ പേര്. ഓപ്ഷൻ എ ഹെമറ്റൈറ്റ്, ഓപ്ഷൻ ബി ബോക്സൈറ്റ്, ഓപ്ഷൻ സി മാഗ്നറ്റൈറ്റ്, ഓപ്ഷൻ ഡി ഗലീന കേട്ടോ, ഗലീന. ഇവയാണ് ഓറുകളുടെ പേര് വന്നിട്ടുള്ളത്. ഇതിൽ ഏതാണ് അലൂമിനിയത്തിൻ്റെ ഓർ? അലൂമിനിയത്തിൻ്റെ രണ്ട് ധാതുക്കളാണ് ഇത്. ഇതിൻ്റെ പേര് വീക്വൾട്ടസ് ബോക്സൈറ്റ്, ഇതിൻ്റെ പേരാണ് ക്ലേ, നമ്മളെ കളിമണ്ണ്. പക്ഷേ ഈ കളിമണ്ണെന്ന് അലൂമിനിയം ഉണ്ടാക്കിയെടുത്താൽ ചീത്ത അലൂമിനിയം ആയിരിക്കും, ഇതിൽ നിന്ന് കിട്ടുന്ന അലൂമിനിയം ബെസ്റ്റ് ക്വാളിറ്റി അലൂമിനിയം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാക്ടറികളിൽ അലൂമിനിയം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് നോൺ ആസ് ബോക്സൈറ്റ് എന്നാ പറയുക. അപ്പോൾ ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ അയിര് അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഓറ് മനസ്സിൽ വെച്ചോളാം. അപ്പോൾ ബോക്സൈറ്റിന് ശരി കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞ ഹെമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ് ഉണ്ട്, ഗലീന ഉണ്ട് അല്ലേ, അതും അയിരുകൾ തന്നെയാണ്. ഇവിടെ തന്നെ അങ്ങ് പഠിച്ചോളൂ ഇവന്മാർ. ഈ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആര് അയിരാന്നറിയോ, അയിര് ആരുടെ എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ അയിരാണ് ആര്, ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഗലീന ആരുടെ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ലെഡിൻ്റെ അയിരാണ് ആര്, ഗലീന. ലെഡ് എൽ ഇ എ ഡി, ലെഡിൻ്റെ അയിരാണ് ഗലീന. മറന്നുപോലെ ലെഡാണ് ഗലീന. പണ്ട് കാലത്തെ മനുഷ്യർ അലൂമിനിയം ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ചെലവേറിയ സ്മെൽട്ടിങ് എന്ന് പറയുന്ന പ്രക്രിയ ഉപയോഗിച്ചുകൊണ്ടാണ് അലൂമിനിയം ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് അലൂമിനിയത്തിന് നല്ല വിലയായിരുന്നു. പക്ഷേ 1860 ആ സമയത്ത് ഒരു ബോക്സൈറ്റ് എന്ന് പറയുന്ന അയിരിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ചോദ്യം ഇതാണ്, ബോക്സൈറ്റിൽ നിന്നും അലൂമിനിയം വേർതിരിക്കുന്ന പ്രക്രിയയുടെ പേരെന്താണ്? ഒന്ന് ബെസിമർ ഉണ്ട്, ഹാൾ എറോൾട്ട് ഉണ്ട്, ഓപ്പൺ ഹാർത്ത് ഉണ്ട്, ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ് ഉണ്ട്. ഇതിൽ ഏത് പ്രക്രിയയിൽ കൂടിയാണ് നമ്മൾ അലൂമിനിയം വേർതിരിച്ച് എടുക്കുന്നത്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദി പ്രോസസ് ഓഫ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ബോക്സൈറ്റ്? വളരെ രസകരമായ ഒരു കാര്യം പറയട്ടെ. ഹെറോൾട്ട് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഫ്രാൻസുകാരനാണേ. ഹാൾ
അമേരിക്കക്കാരനാണ്. ഇവർ രണ്ടുപേരും ജനിക്കുന്നത് 1863 ദിവസം ഒന്നല്ല, 1863 ജനിക്കുന്നത്. മരിക്കുന്നതും 1914 ഭയങ്കരട്ടോ. ഇവർ 1886 അദ്ദേഹം ഫ്രാൻസിൽ വെച്ചിട്ട് എന്തുണ്ടാക്കി, നമ്മുടെ അലൂമിനിയം ഉണ്ടാക്കിയെടുത്ത്. എവിടെ നിന്ന്? ബോക്സൈറ്റിൽ നിന്ന്. അതേ സമയം തന്നെ ഇദ്ദേഹം ഹാൾ എന്ന് പറയുന്ന ഈ സയൻറ്റിസ്റ്റും വലിയൊരു പണക്കാരനായിരുന്നു. അദ്ദേഹം 1886 അമേരിക്കയിലും ഇതേപോലെ തന്നെ അലൂമിനിയം ഉണ്ടാക്കിയെടുത്ത്. അതുകൊണ്ട് തന്നെ രണ്ടാളും വളരെ പിന്നെ ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാക്കിയെടുത്ത്, അല്ലാതെ അവരെന്തിട്ടില്ല, അവർ സംയുക്തമായിട്ടല്ല ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടുപേരും കൂടി ഹറോൾട്ട് ഫ്രാൻസിലും ഉണ്ടാക്കിയെടുത്തു, ഇദ്ദേഹം അമേരിക്കയിൽ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയെ നമ്മൾ സാധാരണയായിട്ട് ഹറോൾട്ട് ഹാൾ പ്രൊസസ് അല്ലെങ്കിൽ ഹാൾ ഹെറോൾട്ട് പ്രൊസസ് എന്നാണ് നമ്മൾ അറിയപ്പെടുക, അല്ലെങ്കിൽ ഹാൾ ഹെറോൾട്ട് പ്രക്രിയ. ഓക്കെ, ഇതിൽ ബെസ്മർ പ്രക്രിയ എന്തിനു വേണ്ടിയെന്നറിയോ? ഉപയോഗിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കോപ്പർ ഉണ്ടാക്കാനും അതേപോലെ തന്നെ സ്റ്റീൽ ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന പ്രക്രിയ ഉപയോഗിക്കുന്നതാണ്. ഓപ്പൺ ഹാർത്ത് നമ്മൾ സാധാരണയായിട്ട് സ്റ്റീൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണേ. ബ്ലാസ്റ്റ് ഫർണസ് ആരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നറിയോ? ഇരുമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അലൂമിനിയത്തെ സംബന്ധിച്ചിടത്തോളം നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഏറ്റവും അധികം അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, വിച്ച് കൺട്രി ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അലൂമിനിയം? ചൈനയുണ്ട്, റഷ്യയുണ്ട്, കാനഡയുണ്ട്, ഇന്ത്യയുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഡയഗ്രത്തിൽ നിന്ന് എല്ലാം പഠിച്ചോളൂ. അതായത് ഗ്ലോബൽ സ്മെൽട്ടർ പ്രൊഡക്ഷൻ ഓഫ് അലൂമിനിയം, ലോകത്തെ ഏറ്റവും അധികം അലൂമിനിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പൈ ചാർട്ടാണ് വരച്ചിരിക്കുന്നത് അല്ലേ. ഇതിൽ നിങ്ങൾ കാണാൻ പറ്റുള്ളൂ ഏകദേശം 50% ആരാ ഉൽപ്പാദിപ്പിക്കുന്നത്? ചൈന ട്ടാ. പിന്നെ റഷ്യയുണ്ട്, കാനഡയുണ്ട്, UAE USA ഉണ്ട്. പിന്നെ ROW മീൻസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ബാക്കിയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും അധികം ആര് തന്നെയാണ്? 50% ചൈന തന്നെയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം നമുക്ക് ആലോചിച്ച് നോക്കുക. ഇതാ ഈ കളർ കാണുന്നില്ലേ, എഗെയിൻ ഈ കളർ ഇതാ നോക്കണേ, 60% ആരാ? ചൈന തന്നെ. അപ്പോൾ അലൂമിനിയവും ഈ കോപ്പറും ആര് കൊണ്ടുപോയി? ചൈന കൊണ്ടുപോയി. ഇനി അടുത്ത് നമ്മൾ കോപ്പറിലേക്ക് വരിക. അപ്പോൾ അലൂമിനിയം അയേണും ചൈന കൊണ്ടുപോയി. കോപ്പറിലേക്ക് വരിക, തെറ്റിദ്ധരിക്കല്ലേ, ചൈന അല്ലേ വായിക്കോ ഇത്. ഇത് വായിക്കോ, ഇതാ നോക്കണേ, ചിലിനാ വായിക്കോ, ചിലി നോക്ക്. 25% ആരാ ഉണ്ടാക്കുന്നത്? ചിലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ദാറ്റ് മീൻസ് കോപ്പർ ചിലിക്ക് പോയി. റെഡി. ഇപ്പോൾ ഗോൾഡ് ആരാ? എഗെയിൻ ചൈന തന്നെയാടോ. ഇപ്പോൾ ചൈനയിൽ ഇഷ്ടം പോലെ ഈ ഗോൾഡും കോപ്പറും അല്ല ഗോൾഡും അലൂമിനിയവും അയോണൊക്കെ ഉണ്ടല്ലേ. സിൽവർ ആരാന്നറിയോ? നമ്മൾക്ക് പരിചയമില്ലാത്ത രാജ്യമല്ല, ഐ മീൻസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രാജ്യം, ദാറ്റ് ഇസ് മെക്സിക്കോയാണ്. ചിലിയാണേ കോപ്പർ, മെക്സിക്കോ സിൽവർ, ചൈന ഗോൾഡ്, അലൂമിനിയം ചൈന, അയേൺ ചൈന. അപ്പം ചൈന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മിനറൽസിൻ്റെ സാന്നിധ്യത്തിൽ. അഞ്ചാമത് ചോദ്യം, വിമാന ഭാഗങ്ങൾ ഉണ്ടാക്കാൻ കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം, ദി മെറ്റൽ യൂസ്ഡ് ഫോർ മേക്കിംഗ് പാർട്സ് ഓഫ് എയർക്രാഫ്റ്റ്? അയേൺ, ഇരുമ്പ്, നല്ല കനോണ്ടാവേ ഇരുമ്പ്. അലൂമിനിയം, വളരെ വെയിറ്റെല്ലാം കുറവല്ലേ, ടൈറ്റാനിയം ഭയങ്കര പൈസയാണ്, ക്രോമിയം കടുപ്പൊന്നില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഉത്തരമായിട്ടുണ്ടാവും. വിമാനത്തിൻ്റെ ഒരു അസ്ഥി കൂടാ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ഈ വിമാന പാർട്സുകൾ ഉണ്ടാക്കിയെന്നുള്ള കാര്യം. ഓക്കെ, സം ടൈം ഇമ്പേ ഗെറ്റ് ദി ഐഡിയ. യഥാർത്ഥത്തിൽ ഈ വിമാന പാർട്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അലൂമിനിയം കൊണ്ടല്ല, അലൂമിനിയത്തിൻ്റെ ലോഹ സങ്കരം, നമ്മൾ അലോയ് എന്നൊക്കെ പറയും, ഡുറാലൂമിൻ എന്ന് പറയുന്ന ഒരു അലോയ് ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനത്തിൻ്റെ പാർട്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ഡുറാലൂമിനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആര് തന്നെയാണ്? അലൂമിനിയം തന്നെയാണ്. കൂടാതെ കോപ്പറും മെഗ്നീഷ്യവും മാംഗനീസും കൂടി അവിടെയുണ്ട്. ഓർത്ത് വെച്ചോളേ, അലൂമിനിയത്തിൻ്റെ മറ്റൊരു ലോഹസങ്കരങ്ങളാണ് ഒന്ന് അൽനിക്കോ. ഇതിൻ്റെ ഇതിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽസുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എളുപ്പ വഴിയുണ്ട്. അൽനിക്കോ, ഇതാ നോക്കുക, അലൂമിനിയം, നിക്കൽ, കോ ദാറ്റ് ഇസ് കൊബാൾട്ട്. ഇത് രസയില്ല കേട്ടോ, നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യും, അൽനിക്കോഫേ എന്ന് പഠിച്ചോ, എന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അൽനിക്കോഫേ, അങ്ങനെയാകുമ്പോൾ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. നെക്സ്റ്റ് മൂന്നാമത്തൊരു ലോഹം ഇതാണ്, ഈ അൽനിക്കോ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി മഗ്നീലിയം എന്ന് പറയുന്ന മറ്റൊരു പിന്നെ
ഒരു ലോഹസങ്കരമുണ്ട്. അതിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാം? മഗ്നീലിയം, മഗ് ദാറ്റ് ഇസ് മഗ്നീഷ്യം, റൈറ്റ്? ലിയം, അലൂമിനിയം, റൈറ്റ്? നെക്സ്റ്റ് സിലൂമിൻ ആണ്. സിലൂമിൻ സിലിക്കണും അലൂമിനിയവും അതിലുള്ള ലോഹസങ്കരം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എളുപ്പത്തിൽ. ഓക്കെ, അപ്പൊ നമ്മൾ അലൂമിനിയത്തെ പറ്റി ഏകദേശം പഠിച്ചു കഴിഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അലൂമിനിയം ഒരു മോസ്റ്റ് അബണ്ടന്റ് മെറ്റൽ ആണ്. ഓക്സിജൻ, സിലിക്കൺ, അലൂമിനിയമാണ് പ്രകൃതിയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന എലമെന്റിന്റെ അതിന്റെ അബണ്ടൻസി. ക്ലേ എന്താന്ന് പറഞ്ഞു, ക്ലേ ഒരു ധാതുവാണ് അലൂമിനിയത്തിന്റെ, പക്ഷേ ബോക്സൈറ്റ് ആണ് അതിന്റെ അയിര്. ഹാൾ ഹെറാൾട്ട് പ്രക്രിയയാണ്. ചൈനയാണ് ഏറ്റവും കൂടുതൽ അലൂമിനിയം കാണപ്പെടുന്ന രാജ്യം. ഡുറാലുമിൻ, വിമാന പാർട്സ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒരു ഐഡിയ അവിടെ ഉണ്ടാക്കി വെക്കാം. ഇതെന്താടോ സാധനം? ഇത് നമ്മൾ റേഡിയോ അല്ലേ? നിങ്ങളുടെ പലരുടെയും വീട്ടിൽ റേഡിയോ ഉണ്ടാവും. അതൊരു പക്ഷേ ഇങ്ങനെ മൂലക്ക് കിടക്കുകയാണ്. ചിലരുടെ വീട്ടിൽ റേഡിയോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാനൊരു കാര്യം പറയാം, സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ഒരാളുടെ പൊതുവിജ്ഞാനം വളരെ കൂടിയിരിക്കും. എൻ്റെ അനുഭവത്തിൽ തന്നെ പറയാം, എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ടി വി ഒന്നും ഉണ്ടായിരുന്നില്ല, റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ ഉണരുക തന്നെ ഒരു 6:30 എന്നൊരു പ്രാദേശിക വാർത്തയുണ്ട്, ആ വാർത്ത കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരാറ്. അതേപോലെ തന്നെ 7:30 ഡൽഹി റിലേ വാർത്തകളുണ്ട്. ഈ വാർത്തകൾ ഇങ്ങനെ നമ്മുടെ ഫാദർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ കേന്ദ്രമന്ത്രിമാരുടെ പേര്, സംസ്ഥാന മന്ത്രിമാരുടെ പേര്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും വ്യത്യസ്ത പ്രൊജക്റ്റുകളുടെ പേര് ഇങ്ങനെ പറഞ്ഞു പോകും. ഇത് പിന്നീട് നമ്മളൊരു പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ പരീക്ഷയുടെ ഓപ്ഷൻ കാണുമ്പോൾ, ഓ ഇത് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കുട്ടികളെ, സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിന് നിങ്ങൾ കാര്യമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. തീർച്ചയായിട്ടും ഈ കറണ്ട് അഫേഴ്സ് എന്നെ വളരെ ഉപകാരപ്പെടും നിങ്ങളുടെ പരീക്ഷയിൽ. മാത്രമല്ല, നിങ്ങളൊരു ടി വിയിലൊരു പിന്നെ ഒരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു മ്യൂസിക് ചാനലിൽ നിങ്ങളൊരു സിനിമാ ഗാനം കേൾക്കുകയാണെങ്കിൽ അല്ല കാണുകയാണെങ്കിൽ, നിങ്ങൾക്കൊരിക്കലും ആ ഗാനം രചിച്ചതാരാണ്, ആ ഗാനം ഏത് സിനിമയിലാണ്, അതിൻ്റെ സംഗീത സംവിധായകൻ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. അവർ ചുമ്മാ ഇങ്ങനെ ഗാനങ്ങൾ ഇങ്ങനെ വെച്ച് പോയി നമ്മളിങ്ങനെ കണ്ടുപോവുകയും ചെയ്യും. അതേസമയം റേഡിയോയിലാണ് നിങ്ങൾ ചലച്ചിത്രമാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ സിനിമയുടെ പേര് പറയും, അതേപോലെ തന്നെ സംഗീത സംവിധായകൻ്റെ പേര് പറയും, ആരാണ് ആലപിച്ചതെന്ന് പറയും, ആരാണ് വരികൾ എഴുതിയെന്ന് പറയും. അത് കുറേ വിവരമുണ്ടെങ്കിൽ പലപ്പോഴും ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നോത്തരങ്ങളുണ്ടാവും, അതിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പം ആറാമത്തെ ചോദ്യത്തിലേക്ക് വരാം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പുരാതന ശിലായുഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പണ്ട് ശിലകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യൻ ആയുധങ്ങളും അതേപോലെ തന്നെ മറ്റു ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് മനുഷ്യന് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹത്തിൻ്റെ പേരാണ്? ഓപ്ഷൻ കോപ്പർ ഉണ്ട്, ബ്രോൺസ് ഉണ്ട്, അയൺ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. വാട്ട് ഇസ് ദി ആൻസർ എന്നാണ് നമ്മുടെ ചോദ്യം. നിങ്ങൾ ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ. വിച്ച് ഇസ് ദ മെറ്റൽ, ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ദി മാൻ? മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ചില ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണിത്. ഇത് നമ്മൾ പറയാം ചാൾക്കോലിത്തിക് ഏജ് എന്നാണ് പറയാം കേട്ടോ. ചാൾക്കോലിത്തിക്, ചാൾക്കോ എന്ന വാക്കിൻ്റെ അർത്ഥം കോപ്പർ എന്നാണ്. ഐ മീൻ മനുഷ്യൻ ഏറ്റവും ആദ്യം ഉപയോഗിച്ച ലോഹം ആര് തന്നെയാണ്? കോപ്പറാണ്. ഇത് കോപ്പറിൻ്റെ ചില ഉപകരണങ്ങളാണ്, എന്ത് ചിത്രങ്ങളാണ്, മ്യൂസിയത്തിൽ നിന്നെടുത്ത ചിത്രങ്ങളാണ്. അപ്പോൾ നമുക്ക് പറയാം ശിലായുഗം, ദാറ്റ് ഇസ് പുരാതന ശിലായുഗം. പിന്നെ രണ്ടാമത്തത് ചെമ്പുയുഗമുണ്ട്. ചെമ്പുയുഗം, ചെമ്പാണ് മനുഷ്യൻ ആദ്യം ഉപയോഗിച്ചോട്ടോ. ചാൾക്കോളിത്തി പിരീഡ്, ഐ മീൻസ് കോപ്പർ, ചെമ്പ്, ഫസ്റ്റ് ചെമ്പ്. പിന്നെ ഉപയോഗിച്ച ആരാണെന്ന് അറിയോ, വെങ്കലമാണ്. വെങ്കലം, എന്താണ് വെങ്കലം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് എൻ്റെ പറയാം. അത് നമ്മൾ പറയാം ബ്രോൺസ് ഏജ് എന്നാണ് പറയാം, ബ്രോൺസ് ഏജ്. ഹിസ്റ്ററിക്കാർക്ക് നന്നായിട്ട് അറിയായിരിക്കും. പിന്നീട് ഏറ്റവും നവീനമായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ ഇരുമ്പ് യുഗമാണ്. അപ്പോൾ ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആയുധങ്ങളൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോഴും ജീവിക്കുന്ന എന്ത് യുഗത്തിൽ തന്നെയാണ്? ഇരുമ്പ് യുഗമാണ്, ഇരുമ്പ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓർത്ത് വെച്ചോളൂട്ടോ. ഏഴാമത്തെ ചോദ്യമാണേ, ഓ ചെമ്പിൻ്റെ ശത്രുവിൻ്റെ പേരാണ് ശത്രു. ആരായിരിക്കും ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം? വിച്ച് ഇസ് നോൺ ആസ് ദി എനിമി ഓഫ് കോപ്പർ. കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, സൾഫർ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. ആരാണ് ചെമ്പിൻ്റെ ശത്രു? ചില പരീക്ഷകളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ചിത്രം കണ്ടല്ലോ, ഒരു കോപ്പർ അതിൻ്റെ ശത്രുവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആയിപ്പോയൊരവസ്ഥയത് നശിച്ചു പോയില്ലേ കോപ്പർ? അതുതന്നെ, അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ശത്രുവാണ്. ആരുമായിട്ട് റിയാക്ട് ചെയ്യുക നമുക്ക് നോക്കാം.
ഈ സൾഫർ ഈ പറഞ്ഞിരിക്കുന്ന കോപ്പറിൻ്റെ മാത്രം ശത്രുവൊന്നുമല്ല, മിക്കവാറും ലോഹങ്ങളുടെ ശത്രുവാണ്. പലപ്പോഴും ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോഴൊക്കെ ഈ രാപ്പനിയുള്ള ഈ കുട്ടികളോടൊക്കെ കാലിലുണ്ടായിരുന്ന വെള്ളിപ്പാദസരങ്ങളൊക്കെ കറുത്തു പോകുന്നത് അല്ലേ. അപ്പം നമ്മളതിൽ അഴുക്കാവുന്നത് കൊണ്ടൊന്നുമല്ല, അത് ശരിക്കും ആ രാപ്പനിയുള്ള ആൾക്കാരുള്ള സൾഫർ പ്രോട്ടീനുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവരുടെ ബോഡിയിൽ നിന്ന്. ആ സൾഫർ പ്രോട്ടീനുകൾ സിൽവറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സിൽവർ സൾഫേഡായിട്ട് മാറും. ഈ സിൽവർ സൾഫേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ, അത് ബ്ലാക്കാണ്. അപ്പോൾ അതൊരു കോമ്പൗണ്ടായി മാറിപ്പോയി, അതിനെ നമ്മൾ എത്ര കഴുകിയാലും വൃത്തിയാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ഓർത്ത് വെച്ചോളാം. ഇനി എട്ടാമത്തെ ചോദ്യമാണ്, വിച്ച് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ബ്ലൂ വിട്രിയോൾ? ഏത് സംയുക്തത്തിനെയാണ് നമ്മൾ ബ്ലൂ വിട്രിയോൾ എന്ന് അറിയപ്പെടുന്ന സംയുക്തത്തിൻ്റെ പേര്? സിങ്ക് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, H2SO4, അത് നമ്മൾ ഹൈഡ്രജൻ സൾഫേറ്റ് എന്നോ അല്ല സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയട്ടോ, FeSO4. ഇതിൻ്റെ ഒക്കെ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഇതിൽ ബ്ലൂ ആരാണെന്ന് നോക്കാം. വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മുടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്ക്, കളർ നോക്ക്, എന്ത് കളറാ? ബ്ലൂ കളറല്ലേ. ബ്ലൂ കളറുള്ള സൾഫേറ്റ്, ദാറ്റ് ഈസ് ദിസ് വൺ, ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റാണ് ബ്ലൂ കളറിൽ. അങ്ങനെയാകുമ്പോൾ കോപ്പർ സൾഫേറ്റിനെ നമുക്ക് ബ്ലൂ വിട്രിയോൾ എന്ന് പറഞ്ഞുകൂടെ. ഇനിന്ത് കളറാ? വെള്ള കളറല്ലേ. അങ്ങനെയാകുമ്പോൾ സിങ്ക് സൾഫേറ്റിനെ നമുക്ക് എന്ത് വിട്രിയോൾ എന്ന് പറയാം? വൈറ്റ് വിട്രിയോൾ എന്നറിയാം, വെള്ള വിട്രിയോൾ. ലൈറ്റ് പച്ചയല്ലേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഫെറസ് സൾഫേറ്റിനെ നമുക്ക് എന്ത് വിട്രിയോൾ എന്ന് നമ്മൾ പറയാം? ഗ്രീൻ വിട്രിയോൾ. നമ്മുടെ ഇവിടെ ഒരു ഓയിൽ പോലത്തെ സാധനം ഉണ്ട് അല്ലേ, ഇത് സൾഫ്യൂരിക് ആസിഡ് ആണേ. സൾഫ്യൂരിക് ആസിഡ് ഇങ്ങനെ ഓയിൽ പോലെയാണ്. അങ്ങനെയാകുമ്പോൾ അതിന് കളറൊന്നും ഇല്ല, ഒരു ഓയിൽ പോലെയാണ് ഉള്ളത്. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഓയിൽ ഓഫ് വിട്രിയോൾ. ഇനി നോക്ക്, ഇതിൻ്റെ കളർ നോക്കും. മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്, അഗൈൻ മെഗ്നീഷ്യം സൾഫേറ്റ്. വെള്ള കളർ അല്ലേ, വെള്ളക്ക് നമ്മൾ പേര് കൊടുത്തുപോയി. അങ്ങനെയാകുമ്പോൾ പിന്നെ വൈറ്റ് വിട്രിയോൾ എന്ന് പറയാൻ പറ്റില്ല, വേറൊരു പേര് പഠിക്കണം. അതിൻ്റെ പേരാണ് വി കോൾ ഇറ്റ് ആസ് എന്താണെന്ന് അറിയാം, പറയാം. എപ്സം സാൾട്ട്, എപ്സം സാൾട്ട്. മെഗ്നീഷ്യം സൾഫേറ്റ് എപ്സം സാൾട്ട് ആണേ. ഇനി കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്. കാൽഷ്യം സൾഫേറ്റ് അതും വൈറ്റ് കളറാണ്. അത് നമുക്ക് ഇനി വൈറ്റ് വിട്രിയോൾ എന്ന് പറയാൻ പറ്റൂല. കാൽഷ്യം സൾഫേറ്റ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പിന്നെ അൺഹൈഡ്രസ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ്, അതിൻ്റെ പേരാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നാണ് പറയുക. വെള്ളം ചേർക്കുകയാണെങ്കിൽ ജിപ്സം എന്ന് പറയും. അപ്പം നിങ്ങൾ തൽക്കാലത്ത് ഓർത്തെച്ചാൽ മതി, ദാറ്റ് ഈസ് കാൽഷ്യം സൾഫേറ്റിനെ ജിപ്സം എന്നോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നോ പറയും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജിപ്സം മീൻസ് വെരി സ്ട്രോങ് സാധനമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ കയ്യും കാലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസാണ് ഉപയോഗിക്കാറ്. അതേപോലെ തന്നെ ഈ പിന്നെ പ്രതിമകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ലോഹയുഗത്തിൽ മനുഷ്യന് ബ്രോൺസിൻ്റെ ഉപയോഗത്തിന് ശേഷം, സോറി കോപ്പറിൻ്റെ ഉപയോഗത്തിന് ശേഷം പിന്നീട് ബ്രോൺസാണ് ഉപയോഗിച്ചല്ലേ. അപ്പോൾ ചോദ്യം ഉണ്ടാവും, വെങ്കലത്തിൽ ഏതൊക്കെ ലോഹങ്ങളാണ് അടങ്ങിയിട്ടുണ്ടാവുക? കോപ്പർ ടിൻ ഉണ്ട്, കോപ്പർ സിങ്ക് ഉണ്ട്, കോപ്പർ അയൺ ഉണ്ട്, കോപ്പർ നിക്കൽ ഉണ്ട്. വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് വെങ്കലം, ബ്രോൺസ്. അല്ലെ നമ്മൾ നാട്ടിൽ പറയുക ഓട് എന്നൊക്കെ പറയും അല്ലേ, ഓട്. ഈ ഒളിമ്പിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗോൾഡ്, സിൽവർ, ബ്രോൺസ് ഇങ്ങനെയല്ലേ കൊടുക്കാറ്. ബ്രോൺസ് മീൻസ് വെങ്കലം അല്ലെങ്കിൽ ഓട് എന്നൊക്കെ പറയേ. ഇതാണ് വെങ്കലത്തിൻ്റെ വെങ്കല പാത്രങ്ങളാണ് ഇതൊക്കെ. നല്ല തിളക്കമുണ്ട്, നല്ല ഓട്ടിൻ്റെ പാത്രങ്ങൾ, നല്ല തിളക്കമുണ്ട്. ഇത് തിളക്കം വളരെ കുറവാണ് അല്ലേ. ഇത് നമ്മൾ പറയുക വി കോൾ ഇറ്റ് ആസ് ബ്രാസ് എന്നാണ് പറയുക. ബ്രാസ് അല്ലേ നമ്മൾ പറയുക. ബ്രാസിൻ്റെ മലയാളം എന്താണെന്ന് അറിയോ? ദാറ്റ് ഈസ് പിച്ചള എന്ന് പറയും. പിച്ചള നമ്മൾ പലപ്പോഴും പിച്ചളൊക്കെ ഉപയോഗിക്കുക ഈ ഈ പിന്നെ ഈ വിജാഗിരിയും അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ ഒക്കെ ഹാൻഡിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പിച്ചള ഉപയോഗിക്കാറുണ്ട്. അധികമൊന്നും ഇപ്പം നാട്ടിൽ പിച്ചള ഉപയോഗിച്ചുകൊണ്ട് പാത്രങ്ങൾ ഉണ്ടാക്കാറില്ല. പക്ഷേ ഓട്ടിൻ്റെ പാത്രങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതൊരു ആഢ്യത്വത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത് നിങ്ങളങ്ങ് പഠിക്കണം. എന്താണ് ബ്രോൺസ്? വെങ്കലത്തിൽ ആരൊക്കെ അടങ്ങിയിട്ടില്ലേ? വെങ്കലത്തിൽ ആരൊക്കെയുള്ളതെന്ന് അറിയാം. കോപ്പറും ടിന്നാണ്, ടിൻ. SN മീൻസ് ടിന്നാണ് കേട്ടാ, ടിൻ. പിച്ചളയിൽ കോപ്പറും സിങ്കും. പിച്ചള, ബ്രാസ്, കോപ്പറും സിങ്കും. ഒന്ന് ടിൻ, ഒന്ന് സിങ്ക്. സ്റ്റെർലിംഗ് സിൽവർ എന്ന് വെച്ചാൽ വേറെ കോപ്പറിൻ്റെ ഒരു അലോയ. അലോയ് മീൻസ് ലോഹസങ്കര. കോപ്പറും സിൽവറും, ഓക്കെ. സ്റ്റെർലിംഗ് സിൽവർ, കോപ്പറുണ്ട്, അപ്പം സിൽവറും ഉണ്ട്. സിൽവറിൻ്റെ പേര് വന്നല്ലോ. കോയിനേജ് സിൽവർ, ബട്ട് ശ്രദ്ധിക്കണേ, കോപ്പർ നിക്കല, അതിൽ സിൽവർ കാണുന്നേ ഇല്ല. അപ്പോൾ കോയിനേജ് സിൽവറിൽ ആരില്ല? സിൽവർ ഇല്ല. പക്ഷെ സ്റ്റെർലിംഗ് സിൽവറിൽ സിൽവർ ഉണ്ട് താനും. ജർമ്മൻ സിൽവർ, അതിൽ കോപ്പർ
നിക്കൽ ടിൻ. എന്തുകൊണ്ട് ഇവന്മാരൊക്കെ ഈ പിന്നെ സ്റ്റെർലിംഗ് സിൽവർ, കോയിനേജ് സിൽവർ, ജർമ്മൻ സിൽവർ എന്നൊക്കെ പറയാൻ കാരണം ഇതിനൊക്കെ സിൽവറിൻ്റെ തിളക്കമുണ്ട്, അതുകൊണ്ടാണ്. കോപ്പർ, നിക്കൽ, സിങ്ക് ആരില്ല, സിൽവർ ഇവിടെയില്ല. ജർമ്മൻ സിൽവറിലും ഇല്ല, കോയിനേജ് സിൽവറിലും സിൽവർ ഇല്ല. ശ്രദ്ധിച്ചോളേ. സോൾഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് കേട്ടോ. സോൾഡർ നമ്മൾ സാധാരണയായിട്ട് ഈ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉപയോഗിക്കുന്ന, ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, സോൾഡറിങ് അയൺ ഉണ്ട്, അതിലുള്ള ആളാണ് ടിന്നും ലെഡും. ടിന്ന് ലെഡ്, ടിന്ന് ലെഡ്. ഓക്കെ, ഓർത്ത് വെച്ചോളേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണിത്. പത്താമത്തെ ചോദ്യം, ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ദി ബാത്ത് സോപ്പ് അല്ലെ ടോയ്ലറ്റ് സോപ്പ് എന്ന് അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേരാണ്. പൊട്ടാസ്യം ഉണ്ട്, അതേപോലെ തന്നെ സോഡിയം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയോൺ ഉണ്ട്. ഈ കെമിസ്ട്രി പഠിക്കുന്നവർക്കൊക്കെ ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ടോയ്ലറ്റ് സോപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര്. ഇതാണ് നമ്മൾ പറയുന്ന ടോയ്ലറ്റ് സോപ്പ് അല്ലെ ബാത്ത് സോപ്പ് എന്ന് പറയും. ഇത് നമ്മൾ പറയുക വാഷിംഗ് സോപ്പ് എന്ന് പറയും അല്ലേ. അതൊക്കെ എനിക്ക് പരിചയമുള്ള സാധനമാണ്. നമ്മൾ കെമിസ്ട്രി പറയുക, സോപ്പിനെ പറയാം. ഒന്നുകിൽ ഇത് സോപ്പ് ഇസ് എ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് എന്നൊക്കെ നമ്മൾ കെമിസ്ട്രിയിൽ പറയാം. അതായത് രണ്ട് തരത്തിലുള്ള സോപ്പുണ്ട്. ഇതിൽ സോഡിയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത്ര സോപ്പൊക്കെ ഭയങ്കര റഫായിരിക്കും. സോഡിയം ഉപയോഗിക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ റഫായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കല് വാഷിംഗ് സോപ്പല്ലടോ. അങ്ങനെയാകുമ്പോൾ ഇത് സോഡിയമാണുള്ളത്, ദാറ്റ് ഇസ് സോഡിയമാണ് ഇവിടെയുള്ളത്. വളരെ സോഫ്റ്റ് കിട്ടണമെങ്കിൽ, സോഫ്റ്റ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ടോയ്ലറ്റ് സോപ്പ്, കുളി സോപ്പാണ് ഉപയോഗിക്കുക അല്ലേ, അതാണെങ്കിൽ ദാറ്റ് ഇസ്, അതായത് പൊട്ടാസ്യമാണ് ഉപയോഗിക്കുക. പൊട്ടാസ്യം, പൊട്ടാസ്യമാണ് നമ്മൾ ഈ ടോയ്ലറ്റ് സോപ്പിൽ ഉപയോഗിക്കുക. അപ്പോൾ ടോയ്ലറ്റ് സോപ്പിൽ പൊട്ടാസ്യം, ദാറ്റ് ഈസ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വാഷിംഗ് സോപ്പിൽ സോഡിയം, ദാറ്റ് ഈസ് പൊട്ടന്മാർ പൊട്ടാസ്യം ഉപയോഗിക്കുന്നു. മനുഷ്യന്മാർ ഉപയോഗിക്കുകയാണെങ്കിൽ വി ഈക്വൽ ടു പൊട്ടാസ്യം. ഇനി തുണികൾക്കാണെങ്കിൽ സോഡിയം, തുണികൾക്ക് സോഡിയം. ഓക്കെ, അടുത്ത ചോദ്യമാണേ, വിച്ച് മെറ്റൽ ഹാവ് ഹയസ്റ്റ് മെൽട്ടിംഗ് പോയിന്റ്, ദ്രവണാങ്കം ഏറ്റവും കൂടിയ മെറ്റലിൻ്റെ പേര്. മെർക്കുറി ഉണ്ട്, ടെങ്സ്റ്റൺ ഉണ്ട്, അയേൺ ഉണ്ട്, ഓസ്മിയം ഉണ്ട്. അതായത് വെരി ഹൈ ടെമ്പറേച്ചറിൽ മാത്രമേ അവന്മാർ ഉരുകുള്ളൂ. അതിനെ ചോദ്യം, ഏറ്റവും ഹൈ ടെമ്പറേച്ചറിൽ ഉരുകുന്ന ലോഹത്തിൻ്റെ പേരാണ് ചോദ്യം. ഓക്കെ, ഉത്തരം ആരാന്നറിയോ? ടെങ്സ്റ്റണാ, ടെങ്സ്റ്റൺ, ടെങ്സ്റ്റണാ കേട്ടാ. അപ്പോൾ സ്വാഭാവികമായിട്ടും ടെങ്സ്റ്റൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ടി അല്ലേ പ്രതീക്ഷിക്കുന്നത്, അല്ല കേട്ടോ, ഡബ്ല്യു സിമ്പിളാണ്. വളരെ എൻറ്റയർലി വെറൈറ്റി ആയിട്ടുള്ളൊരു സിമ്പിളാണ് കേട്ടോ ടെങ്സ്റ്റൻ്റെ. അതുകൊണ്ട് ഡബ്ല്യു കാണിച്ചിരിക്കുന്നത്. ഇനി ഈ ടെങ്സ്റ്റൺ അല്ലേ സാധാരണയായിട്ട് നമ്മൾ ബൾബിൻ്റെ ഫിലമെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ടെങ്സ്റ്റണാ. കാരണം ഈ ഫിലമെൻ്റ് ശരിക്കും അത് ബേൺ ചെയ്യാൻ, അത് കത്താൻ കാരണം, അല്ലെങ്കിൽ ബൾബ് കത്താൻ കാരണം ആ ഫിലമെൻ്റിന് റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് മീൻസ് പ്രതിരോധം വളരെ കൂടുതലാണ്. പ്രതിരോധം വളരെ കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, വെരി ഹൈ ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. എളുപ്പത്തിൽ ഉരുകി പോകുന്നതാണെങ്കിൽ ഫിലമെൻ്റ് വേഗം അടിച്ചുപോലേ. അതുകൊണ്ട് വളരെ ഹൈ ടെമ്പറേച്ചറിനെയും പിന്നെ നിലനിർത്താൻ പറ്റുന്ന അല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു മെറ്റലാണ് ആര്, ടെങ്സ്റ്റൺ. ഓക്കെ, നമുക്കറിയാം ഇരുമ്പിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്തെന്നാ, ഇരുമ്പ് വേഗം തുരുമ്പിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കപ്പലിൻ്റെ ഒക്കെ പാർട്സ് ഉണ്ടാക്കുമ്പോൾ ഈ ഇരുമ്പിൻ്റെ മേലെ നമ്മൾ ഇരുമ്പിനേക്കാൾ ക്രിയാശൈലി കൂടിയ മറ്റൊരു ലോഹം എന്ത് ചെയ്യും, കോട്ട് ചെയ്യും. അങ്ങനെയാകുമ്പോൾ ആ ക്രിയാശൈലിത കൂടിയ അതെന്ത് ചെയ്യും, നശിച്ചു പോവും, ഇരുമ്പ് രക്ഷപ്പെടും. ആ പ്രോസസ്സിനാ പറയാം വി കോൾ ഇറ്റ് ആസ് ഗാൽവനൈസേഷൻ എന്നാ പറയാം, യുനോ ഗാൽവനൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഗാൽവനൈസേഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്, ഇരുമ്പിൻ്റെ മേലെ ഗാൽവനൈസേഷൻ കോട്ടിങ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് രണ്ടാമത്തെ ആ മെറ്റലിൻ്റെ പേരെന്താണ്, ഉത്തരം എന്താണെന്ന് അറിയോ? കാൽവനൈസേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഉത്തരം ആരാന്ന് വെച്ചാൽ ദാറ്റ് ഈസ് സിങ്ക് ആണ് കേട്ടോ. സിങ്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുമ്പിൻ്റെ മേലെ നമ്മൾ കോട്ടിങ്സ് ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ സിങ്ക് നശിച്ചു, പക്ഷേ ഇരുമ്പിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. 13-ാമത്തെ ചോദ്യമാണേ, വിച്ച് ഇസ് നോൺ ആസ് ക്വിക്ക് സിൽവർ, ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹത്തിൻ്റെ പേരെന്താണ്, ലോഹത്തിൻ്റെ പേര് ക്വിക്ക് സിൽവർ കേട്ടോ. സിൽവർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനോ ഉണ്ട്. ഓക്കെ, നിങ്ങൾ കാണുന്നില്ലേ ഇത്, ഇതൊരു മെർക്കുറിയാണ്. മെർക്കുറിയാണ് നമ്മൾ ക്വിക്ക് സിൽവർ എന്ന് പറയുക. മെർക്കുറിയുടെ സിമ്പിൾ എന്താണെന്ന് അറിയാം, നിങ്ങൾ എച്ച് ജി എന്നാണ് കേട്ടോ. ആ സിമ്പിള് ഹൈഡ്രാജിറം എന്ന് പറയുന്ന ടേംസ് എന്നാണ് ആ സിമ്പിൾ ഉണ്ടായിരിക്കുന്നത്. ഹൈഡ്ര മീൻസ് വെള്ളം, ജിറം മീൻസ് സിൽവർ. അതായത് സിൽവറിൻ്റെ വെള്ളം പോലത്തെ ഒരു കോമ്പൗണ്ട്, അതായത് സിൽവറിൻ്റെ തുള്ളി പോലത്തെ ഒരു കോമ്പൗണ്ട്.
ഇത് കാണുമ്പോൾ ഒരു സിൽവറിൻ്റെ തുള്ളി പോലെ ഇല്ലടോ. പക്ഷെ സിൽവർ അല്ല, ആരാണ്? മെർക്കുറിയ. അതുകൊണ്ടാണ് ഇവന്മാരെ പണ്ട് ഗ്രീസിൽ ഇവന്മാരെ ഐ മീൻസ് മെർക്കുറിയെ ക്വിക്ക് സിൽവർ എന്നും അറിയപ്പെട്ടിരുന്നു. ഓക്കെ, 14th ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോയിനേജ് മെറ്റൽ. താഴെ പറയുന്നവയിൽ കോയിനേജ് മെറ്റൽ അല്ലാത്തത്. എന്താ ഈ കോയിനേജ് മെറ്റൽ? മീൻസ് കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽസിൻ്റെ പേര്. കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ക്രോമിയോ ഉണ്ട്, സിൽവർ ഉണ്ട്. ഇതിൽ ഒരാൾ എന്തല്ല? കോയിനേജ് മെറ്റൽ അല്ല. ബാക്കിയുള്ളവരെല്ലാം കോയിനേജ് മെറ്റൽ പെടുന്നവരാണ്. ആരാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. കോയിനേജ് മെറ്റൽ ദഹിമന്മാരിനെ എടുത്തു പിടിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൻ്റെ ഒരു സ്ട്രക്ചറാണ് കോപ്പർ, റൈറ്റ്, സിൽവർ, ഗോൾഡ്. ഇവന്മാരാണ് കോയിനേജ് മെറ്റൽ. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ അടുത്ത് കിടക്കുന്ന പ്ലാറ്റിനത്തിനെ നമ്മൾ കോയിനേജ് മെറ്റൽ എന്ന് പറയാറുണ്ട്. പക്ഷേ ബേസിക്കലി ഇവന്മാരെ മൂന്ന് പേരെ നിങ്ങൾ കോയിനേജ് മെറ്റൽ പഠിച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ കോയിനേജ് മെറ്റൽ പെടാത്ത ഉത്തരം ആരാണ് നമ്മളെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം? ക്രോമിയം. ക്രോമിയം ഈസ് നോട്ട് എ കോയിനേജ് മെറ്റൽ. ഓക്കെ, കോയിനേജ് മെറ്റൽ ഈസ് നത്തിങ് ബട്ട് കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റൽസിൻ്റെ പേര്. ഇനി 15th ചോദ്യം. വിച്ച് ഓഫ് ദി മെറ്റൽ ഹാവ് ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? അത് ഏത് മെറ്റൽ കൂടിയാണ് ഇലക്ട്രിസിറ്റി എളുപ്പത്തിൽ കടന്നു പോകുക? ഓപ്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്. ഇതിൽ ഏതിൽ കൂടിയാണ് എളുപ്പത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുക? ആരാണെന്നറിയോ? സിൽവറാണ്. സിൽവറിൽ കൂടിയാണ് ഇലക്ട്രിസിറ്റി എളുപ്പത്തിൽ കടന്നു പോകുക. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് ലൈനുകളൊക്കെ അങ്ങനെയാകുമ്പോൾ സിൽവർ കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ലല്ലോ. അതെന്താ സിൽവർ കൊണ്ട് ഉണ്ടാക്കാത്തത്? നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് ലൈനുകൾക്കുള്ള അലൂമിനിയം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അലൂമിനിയത്തിനും കണ്ടക്ടിവിറ്റി ഒക്കെ ഉണ്ട്, പക്ഷേ സിൽവറിൻ്റെ അത്രയും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ അലൂമിനിയം ഒക്കെ മാറ്റി നമ്മൾ സിൽവർ ആക്കുകയാണെങ്കിൽ വൈദ്യുതി എളുപ്പം കടന്നു പോകൂലേ? പക്ഷേ ഭയങ്കര ചിലവേറിയ പരിപാടിയാടോ. അലൂമിനിയത്തിനേക്കാട്ടും ഒരു ഏകദേശം 10x പൈസ വേണം സിൽവറിന്. അങ്ങനെയാകുമ്പോൾ കറണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇലക്ട്രിക് ലൈൻ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ. അതുകൊണ്ടാണ് അലൂമിനിയം ഷീറ്റ് ഉപയോഗിക്കുന്നത്. അലുമിനിയത്തിനേക്കാട്ടും ബെസ്റ്റ് ആര് തന്നെയാണ്? സിൽവർ തന്നെയായിരുന്നു, പക്ഷെ ഭയങ്കര ചിലവാണ്. ഇനി 16th ചോദ്യമാണേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റൽ ഹാവ് ലോവസ്റ്റ് ഡെൻസിറ്റി? ഡെൻസിറ്റി ഏറ്റവും കുറഞ്ഞ, ഐ മീൻ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ലിത്യം ഉണ്ട്, ഓസ്മിയം ഉണ്ട്. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മൂലകമാരായിരുന്നു ഹൈഡ്രജൻ ആണേ. അതേസമയം സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ലോഹം ആരാണെന്നാണ് ചോദ്യം. ഈ ലോഹത്തിൻ്റെ സാന്ദ്രത വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ വെള്ളത്തിൻ്റെ മേലെ ഇടുകയാണെങ്കിൽ മേലെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കും ഈ ലോഹം. ആരാണ് ആ ലോഹം? ആരാണെന്നറിയോ? ഇവനാണ് കേട്ടോ. ഇവൻ്റെ പേരെന്താണെന്നറിയോ? ലിത്യം എന്നാ പറയാം. ലിത്യം സാന്ദ്രത ഏറ്റവും കുറവാണ്, വെള്ളത്തിൻ്റെ മേലെ പൊങ്ങിക്കിടക്കും. ഈ ലിത്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്ന അതിനെ ലോകത്തിൻ്റെ ചാർജർ എന്ന് പറയാം. ലിത്യത്തിന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ, മൊബൈൽ ഫോണുകളിൽ ബാറ്ററി ഉണ്ട് അല്ലേ, ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിളുകളിൽ നമ്മൾ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററികളിലെല്ലാം ഉപയോഗിക്കുന്നത് ആരാണോ? ലിത്യമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന ഭൂമിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഐ മീൻസ് എർത്തിൽ ഇഷ്ടംപോലെ ലിത്യം കണ്ടന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാരൊക്കെ ഇപ്പം ആഫ്രിക്കയിലേക്കുള്ള യാത്രയില്ല, അവിടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടുന്ന് ലിത്യം എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പം ലിത്യമാണ് ലോകത്തിൻ്റെ ചാർജർ എന്ന് തന്നെ പറയാം. അപ്പം ഞാൻ ചോദിക്കും, എന്തിനാണ് ഞാൻ ഇവിടെ ഓസ്മിയം വരച്ചത്? ലിത്യമല്ലേ ലൈറ്റസ്റ്റ് മെറ്റൽ, അല്ലെങ്കിൽ സാന്ദ്രത ഏറ്റവും കുറവ് ലിത്യമാണെങ്കിൽ സാന്ദ്രത ഏറ്റവും കൂടിയ എലമെൻ്റാണ് OS. OS മീൻസ് ഓസ്മിയം. സാന്ദ്രത ഏറ്റവും കൂടിയത് ഓസ്മിയം, കുറഞ്ഞത് ലിത്യം. ഓർത്ത് വെച്ചോളേ. പീരിയോഡിക് ടേബിളിലെ മിക്കവാറും മെറ്റൽസ് നമ്മളെ ബോഡിയിലുണ്ട്. ഓരോ മെറ്റൽസിനും അതിൻ്റേതായ ഫങ്ഷൻസും ഉണ്ട്. ഈവൻ മെർക്കുറി പോലും നമ്മളെ ബോഡിയിലുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെർക്കുറിയൊക്കെ വളരെ പോയ്സണസാണ്, വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയിൽ മെർക്കുറി നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷേ ഇതുവരെ സയൻസ് ലോകത്തിന് അറിയില്ല എന്താണ് മെർക്കുറിയുടെ ഫങ്ഷൻ. അത് പല മെറ്റൽസിൻ്റെയും ഫങ്ഷൻസ് അറിയില്ല. ചോദ്യം ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? സിങ്ക് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അലൂമിനിയം ഉണ്ട്, അയൺ ഉണ്ട്. ഇവന്മാരൊക്കെ നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ ഇൻസുലിനിൽ ആരാണ് അടങ്ങിയിരിക്കുന്നത്? അതാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ഇൻസുലിൻ്റെ ഘടന. കുറേ പ്രോട്ടീൻസ് ആണേത്. നടുക്കൊരാറ്റം ഉണ്ട്,
ഏതാറ്റാന്നറിയാം? ഞാൻ പറയട്ടെ, സിങ്ക് ആറ്റമാണ്. അപ്പം ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹമാരാണ്? സിങ്ക് ആണ്. സിങ്ക് ആണ് ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം. ഇനി ഞാൻ കുറച്ചും കൂടി കാര്യങ്ങൾ പറയാം. ഇതൊരു വലിയ സ്ട്രക്ചറായ സ്ട്രക്ചറിന് ആരും പഠിക്കുകയും ചെയ്യണ്ടേ, ഞാൻ ചുമ്മാ ഇത് വരച്ചു വെച്ചാണ്. ഇനി നമ്മൾ പറയാ ക്ലോറോഫിൽ എന്നാ പറയാം, അല്ലെങ്കിൽ ഹരിതകം എന്നൊക്കെ പറയും കേട്ടോ, ക്ലോറോഫിൽ എന്ന് പറയും. ഇതിലും ഇതേപോലെ തന്നെ ഒരു മെറ്റൽ ഉണ്ട്, നോക്കടാ. ഇതാ കാണുന്നില്ലേ ഇവിടെ, ഇവൻ്റെ പേരാണ് മെഗ്നീഷ്യം. അപ്പൊ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിന്റെ പേരെന്താണ്? മെഗ്നീഷ്യം. ഇത് ആരുടെ സ്ട്രക്ചറാണെന്നറിയോ? നമ്മൾ പഠിച്ചിട്ടില്ലേ ഹീമോഗ്ലോബിൻ, ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണിത്. അതിലൊരു മെറ്റൽ ഉണ്ട്, കാണുന്നില്ലേ നടുക്ക്, ഇതാ അയേൺ. അപ്പൊ ഹീമോഗ്ലോബിൽ അയേൺ ആണുള്ളത്. ഇത് നമ്മൾ വിറ്റാമിൻ ബി ട്വൽവ് എന്ന് പറയുന്ന മോളിക്കൂളാട്ടാ. വിറ്റാമിൻ പഠിച്ചിട്ടില്ലേ, ഒരുപാട് പഠിച്ചിട്ടുണ്ട് വിറ്റാമിനെ പറ്റിയൊക്കെ, പിന്നീട് പറയാം. വിറ്റാമിൻ ബി ട്വൽവ് കെമിസ്ട്രി പറയാം സൈനോകൊബലമിൻ എന്നൊക്കെയാ പറയാം. ഒരു എലമെൻ്റ് ഉണ്ട്, ദാറ്റ് ഇസ് കോപ്പർ. ഇതുകൂടാതെ ഒരുപാട് മെറ്റൽസ് പിന്നെയും നമ്മുടെ ബോഡിയിലുണ്ട്. സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, എക്സെട്ര ഒരുപാടുണ്ട്. പക്ഷെ ഇവന്മാരെ പറ്റി നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്ത് വെക്കാം. ഓക്കെ, ഈ ചാർട്ടൊന്ന് പഠിച്ചോളൂ. നമ്മളെ ബോഡിയിലുള്ള എലമെൻസിൻ്റെ പേഴ്സൻറ്റേജ് ആയി പറയുന്നട്ടാ. ഓക്സിജൻ എത്ര ശതമാണെന്ന് അറിയാം? 65. എഗെയിൻ, എർത്ത് ക്രസ്റ്റിലും ഓക്സിജനാണ്, ബോഡിയിലും ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻറ്റ്. പിന്നെ കാർബൺ, കാർബൺ, പിന്നെ ഹൈഡ്രജൻ, പിന്നെ നൈട്രജൻ, പിന്നെ ആരാണെന്നറിയോ? കാൽഷ്യം. അപ്പം എനിക്ക് പറഞ്ഞൂടെ, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലാണ് കാൽഷ്യം. മെറ്റൽ, കാൽഷ്യം ഒരു മെറ്റലാണേ, ലോഹമാണേ, കാൽഷ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മെറ്റലാണ് കാൽഷ്യം. പിന്നെ കാൽഷ്യം എവിടെയാ കാണപ്പെടുന്നത്? എല്ലിലും പല്ലിലും കാണപ്പെടുന്ന മെറ്റലാ. പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, ക്ലോറിൻ, മഗ്നീഷ്യം, എക്സെട്ര ഇതൊക്കെയാണ്. പിന്നെ ബോറോണ്, ക്രോമിയം, കോപ്പർ, എക്സെട്ര ഇതൊക്കെ ട്രേസ് ആയിട്ടുണ്ട്. ഓർത്ത് വെച്ചോളേ, ഓക്സിജനും കാൽഷ്യവും. ഓക്സിജൻ എലമെൻറ്റ്, കാൽഷ്യം മെറ്റൽ, ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യമാണേ, അമാൽഗങ്ങളിൽ കാണപ്പെടുന്ന, പൊതുവായി കാണപ്പെടുന്ന ലോഹം ഏതാണ്? എല്ലാ ഒരുപാട് അമാൽഗങ്ങളുണ്ട്, ഈ അമാൽഗങ്ങളിലൊക്കെ കാണപ്പെടുന്ന ലോഹത്തിൻ്റെ പേരെന്താണ്? ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, മെർക്കുറി ഉണ്ട്, അയേൺ ഉണ്ട്. ഓക്കെ, ചിലർക്കൊക്കെ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതെന്താണ് വരച്ചതെന്നറിയോ നിങ്ങൾ? പലപ്പോഴും പിന്നെ ഈ പല്ലിന് കേട് വന്നാൽ അടക്കാറുണ്ട് അല്ലേ, ഡോക്ടർ പറയാറുണ്ട്, ഡെൻറ്റിസ്റ്റ് പറയാറുണ്ട്, അമാൽഗം എടുക്കുന്ന പറയാം, അമാൽഗം കൊണ്ടാണ് അടക്കുക. അമാൽഗം എന്ന് വെച്ചാൽ അതിൽ ഒരു കമ്പണൻ്റ് മെർക്കുറി ആയിരിക്കും കേട്ടോ, പിന്നെ സിൽവർ ഉണ്ടാവും, സിൽവർ ഉണ്ടാവും, കോപ്പർ ഉണ്ടാവും, ഇതിൻ്റെ ഒക്കെ ഒരു മിശ്രിതമാണ് അമാൽഗംസ്. എപ്പോഴും അമാൽഗത്തിൻ്റെ അകത്ത് ഒരാൾ മെർക്കുറി ആയിരിക്കും. അത് മെർക്കുറി ചേർന്ന ഒരു വസ്തു, മെർക്കുറി ഒരു ലിക്വിഡ് അല്ലേ, സിൽവറും കോപ്പറും നല്ല കട്ടിയുള്ള മെറ്റൽസാ, ലോഹങ്ങളാ. ഇതിലൊക്കെ നിങ്ങൾ കുറച്ച് ഈ മെർക്കുറി അങ്ങ് ചേർത്താൽ ഇവ ഫ്യൂസ് ചെയ്യും, സിൽവറും കോപ്പറും ഫ്യൂസ് ചെയ്യും. അത്തരം വസ്തുക്കൾ നമ്മൾ പറയുക അമാൽഗം എന്ന് പറയാം. അത് നമ്മൾ പല്ലിലേക്ക് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും, ഈ പല്ലിൽ അങ്ങനെയാവുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മെർക്കുറി ഇല്ലേ, ഈ മെർക്കുറി നമ്മുടെ ബോഡിയിലേക്ക് എത്തൂലേ? പക്ഷേ ഡെൻറ്റിസ്റ്റുകളും പിന്നെ സയൻറ്റിഫിക് സൊസൈറ്റിയൊക്കെ പറയുന്നത് വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റിയുള്ള മെർക്കുറി മാത്രമേ ഉള്ളൂ, ആ മെർക്കുറി കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളും ഒന്നും ഉണ്ടാക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാം ദൈവത്തിനറിയാം. എനിവേ, അമാൽഗം ഈസ് നത്തിങ് ബട്ട് മെർക്കുറി അടങ്ങിയ കോമ്പൗണ്ടിനെ അമാൽഗം എന്ന് പറയാം. ഇത് പല്ല് നടക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല അമാൽഗം ഉപയോഗിക്കുന്നത്, കെമിസ്ട്രിയിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ്റെ കാറ്റലിസ്റ്റ് ആയിട്ടും അമാൽഗം ഉപയോഗിക്കാറുണ്ട്. ഇനി അറ്റോമിക് ക്ലോക്കിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ പേരാണ് ദി മെറ്റൽ യൂസ്ഡ് ഇൻ അറ്റോമിക് ക്ലോക്ക്. മെർക്കുറി, സീഷ്യം, പൊട്ടാഷ്യം, കാൽഷ്യം ആണ്. ഉത്തരം ആർക്കെങ്കിലും അറിയാവോ? അറ്റോമിക് ക്ലോക്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ക്ലോക്കാണ്. അത് ഇത്ര 10 ലക്ഷം വർഷം കഴിയുമ്പോൾ മാത്രമേ അതിൻ്റെ സമയത്തിൽ ഒരു സെക്കൻഡിൻ്റെ തെറ്റുണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു ക്ലോക്കാണ് അറ്റോമിക് ക്ലോക്ക്. ഞാൻ അറ്റോമിക് ക്ലോക്കിന് ചിത്രം കാണിച്ചു തരാം. ഇതാണ് ഈ അറ്റോമിക് ക്ലോക്ക്. ഒരു റൂമ് നിറച്ചുകൊണ്ട് അല്ലെ ഒരു ക്ലോക്ക്, നിങ്ങളുടെ മനസ്സിലുള്ള സങ്കല്പമേ ആയിരിക്കൂല അറ്റോമിക് ക്ലോക്ക്. ചിലർ അറ്റോമിക് ക്ലോക്ക് എന്ന് നോക്കുമ്പോൾ ഓ ആട്ടത്തിരത്തിര ചേർത്തുള്ള ക്ലോക്ക്, അതൊന്നുമല്ല. ഇതൊരു വലിയൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇവിടെ ഉപയോഗിക്കുന്ന ലോഹമാരാണെന്നറിയോ നിങ്ങൾ? ഉപയോഗിക്കുന്ന ലോഹമാണ്, ദാറ്റ് ഇസ് സീസിയം എന്ന് പറയുന്ന ലോഹമാണ് ഇവിടെ ഉപയോഗിക്കുക. ഓർത്ത് വെച്ചോളൂ, സീസിയം ആണ്, ആൽക്കലി മെറ്റലാണ് സീസിയം. ഇനി നമ്മുടെ ബ്ലഡിൽ എന്തുണ്ട്? മെറ്റലുണ്ട്, അയേൺ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്,
കാൽഷ്യം ഉണ്ട്, സോഡിയം ഉണ്ട്. ഇതൊക്കെ ബ്ലഡിലുള്ള മെറ്റൽസാണ്. കാൽസ്യം കാര്യമായിട്ട് എല്ലിലും പല്ലിലാണുള്ളത്. അപ്പോൾ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാരാണ് അയോണാണോ പൊട്ടാസ്യമാണോ സോഡിയമാണോ. കാൽസ്യം നമുക്ക് വിട്ടേക്കാം. അപ്പം നമ്മുടെ ചോദ്യം ഇതിലേക്ക് വന്നു, ഉത്തരത്തിലേക്ക് വരാം. ഇതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന എലമെൻ്റ് മെറ്റലിൻ്റെ പേര് കാൽസ്യമാണല്ലേ. ആ ചാർട്ടിൽ പിന്നെ പൊട്ടാസ്യമാണ് വരുന്നത്, പിന്നെ സോഡിയം ഒക്കെ വരുന്നത്. അങ്ങനെയാകുമ്പോൾ ഉത്തരം നിങ്ങൾക്കായിട്ടുണ്ടാവുമല്ലോ. പൊട്ടാസ്യമാണ് നമ്മളെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന, ബോഡിയിലല്ല ക്ഷമിക്കണം, നമ്മുടെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹത്തിൻ്റെ പേരാണ് പൊട്ടാസ്യം. ഇനി എന്തിനാ ബോഡിയിൽ പൊട്ടാസ്യം? നമുക്ക് പല ചില ഞങ്ങൾ പറയാൻ കേൾക്കാറുണ്ട്, ഈ പൊട്ടാസ്യം കുറഞ്ഞു പോയി അല്ലെ, പൊട്ടാസ്യം കൂടിപ്പോയി എന്ന് എക്സെട്ര. പൊട്ടാസ്യം കുറഞ്ഞാൽ നമുക്ക് വേണം എന്ത് ചെയ്യാം, ബ്ലഡ് പ്രഷർ കുറക്കാൻ പറ്റും. സോഡിയം കൂടിയാൽ ബ്ലഡ് പ്രഷർ കൂടും. അതിന് പകരമായിട്ട് നിങ്ങൾ പൊട്ടാസ്യം കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി സോഡിയത്തിൻ്റെ എമൗണ്ട് കുറയും, അപ്പം ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ പൊട്ടാസ്യം കുറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഭക്ഷണ വസ്തുക്കളൊക്കെയാണ്, നേന്ത്രപ്പഴമുണ്ട്, അവക്കോഡോ ഉണ്ട്, ഡാർക്ക് ലീഫ് ഗ്രീൻസ്, ബീട്രൂട്ട്, ബ്രൊക്കോളി, സ്വീറ്റ് പൊട്ടറ്റോ, ലൈമ ബീൻസ്, എന്താ എനിക്കറിയില്ല. ഇതൊക്കെയാണ് ഈ പൊട്ടാസ്യം കൂട്ടാൻ വേണ്ടി നമ്മൾ ദിവസവും കഴിക്കേണ്ടത്. അതായത് ഹൈപ്പർ പ്രഷറുള്ള, ബ്ലഡ് പ്രഷർ കൂടിയ ആൾക്കാരൊക്കെ നേന്ത്രപ്പഴം കഴിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊട്ടാസ്യത്തിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ സോഡിയം കുറയും, സോഡിയം കുറയുമ്പോൾ ബ്ലഡ് പ്രഷർ കുറയും. അപ്പോൾ സോഡിയം വല്ലാണ്ട് കുറഞ്ഞു പോയാലോ, ബ്ലഡ് പ്രഷർ വല്ലാണ്ട് കുറഞ്ഞു പോകും. അങ്ങനെയാകാൻ പാടില്ല. ഒരു ബാലൻസ്ഡ് ആയിരിക്കണം സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും എമൗണ്ട് നമ്മൾ ബോഡിയിൽ. അതിന് അടുത്ത ചോദ്യം, മാണിക്യത്തിൽ അടങ്ങിയ ലോഹം ക്രോമിയം, അലൂമിനിയം, കൊബാൾട്ട്, അയോൺ. മാണിക്യത്തിന് നമ്മൾ എന്താ പറയുന്നത് അറിയാ, ഇംഗ്ലീഷിൽ റൂബി എന്നാ പറയും. റൂബീൻ്റെ കളർ എന്താടാ, റൂബിക്ക് റെഡാ, റെഡ് കളറാ, ചുവപ്പ് കളറുള്ള ഒരു ഒരു രത്നമാണ് റൂബി അല്ലേ. ഇതാണ് റൂബി, റെഡ് കളറുള്ള സംഭവം. ഇതിന് നമ്മൾ പറയുക റൂബിക്ക് പറയുക മാണിക്യം, ഇതിനെ പറയുക എമറാൾഡ്, എന്താ മരതകം എന്നാ പറയുക. സഫയർ എന്താ പറയുക, നമ്മൾ നീലക്കല്ല് എന്നൊക്കെ പറയും. അപ്പോൾ ഈ റൂബിയിലടങ്ങിയിരിക്കുന്ന മെറ്റല്, പ്രധാനപ്പെട്ട മെറ്റൽ ക്രോമിയം, പിന്നെ Al2O3 അലൂമിനിയം ഓക്സൈഡ് ഉണ്ടാവും. ഇതിലടങ്ങിയിരിക്കുന്നത് ആരാണെന്നറിയോ, Al2O3 ആണ് കാര്യമായിട്ടുണ്ടാവുക. ഇതിലടങ്ങിയിരിക്കുന്നത് എഗെയിൻ ക്രോമിയം ഉണ്ട്, അയോണും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രോമിയമാണ് കാര്യമായിട്ട് റൂബിയിലും മരതകത്തിലും അടങ്ങിയിരിക്കുന്ന മെറ്റൽ എന്നുള്ള കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ നമുക്ക് ക്രോമിയോ ഉത്തരം പറയാം, അതേപോലെ തന്നെ അലൂമിനിയോ ഉത്തരം പറയാം, കേട്ടോ. രണ്ടും ശരിയാണ്. അയേണ് ഇരുമ്പിന് വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ചോദ്യം ഇതാണ്, ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം, സ്റ്റീലുണ്ട്, കാസ്റ്റ് അയോൺ ഉണ്ട്, റോട്ട് അയോൺ ഉണ്ട്, പിഗ് അയോൺ ഉണ്ട്, ഏതാണ് ഉത്തരം, ആലോചിച്ചോളൂ. ഇതൊരു റോട്ട് അയോൺ ഡസ്റ്റ്, റോട്ട് WROUGHT, റോട്ട് അയോണിൻ്റെ അയേണിൻ്റെ ഒരു ഒരു ഗ്രിൽസാണിത്. ഇത് കാസ്റ്റ് അയോണിൻ്റെ, ഇത് സ്റ്റീലിൻ്റെ. അപ്പോൾ ഇത് വളരെ പ്യൂറസ്റ്റ് ആയത്. നിങ്ങൾക്കറിയാം ഈ സ്റ്റീൽ അത്ര എളുപ്പത്തിൽ തുരുമ്പൊടിക്കൂല, കാരണം ഈ സ്റ്റീലിൻ്റെ അകത്ത് അയോണിൻ്റെ കൂടെ കുറച്ച് കാർബണും മറ്റ് എലമെൻ്റൊക്കെ ചേർക്കും. അപ്പോൾ ശുദ്ധമല്ല, ശുദ്ധമായ ഇരുമ്പാണെങ്കിൽ എളുപ്പത്തിൽ തുരുമ്പൊടിച്ചു, അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ തുരുമ്പൊടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശുദ്ധമായ ഇരുമ്പിന് ഉദാഹരണമാണ് ഞാൻ പറഞ്ഞിരിക്കുന്ന ആര്, റോട്ട് അയോൺ. റോട്ട് അയോണാണ് ഏറ്റവും ശുദ്ധമായ ഇരുമ്പ്. ഏറ്റവും ശുദ്ധമല്ലാത്ത ഇരുമ്പാണ് ആര്, സ്റ്റീൽ. പക്ഷേ സ്റ്റീലിൽ പ്രത്യേകിച്ച് ഈ കാർബണൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ, ഈ ഇരുമ്പിൻ്റെ അകത്ത് കാർബണ് ചേർക്കുമ്പോൾ അത് സ്റ്റീലാവുക, അതിന് ശുദ്ധി കുറയും. പക്ഷേ അതിൻ്റെ തുരുമ്പിക്കാനുള്ള റെസിസ്റ്റൻസ്, തുരുമ്പിക്കുന്നതിനുള്ള റെസിസ്റ്റൻസ് കൂടി കിട്ടും. ഇനി നമ്മൾ സ്വർണ്ണ ആയിക്കോട്ടെ, പ്യൂറസ്റ്റ് ഗോൾഡ്, ഏറ്റവും ശുദ്ധമായ സ്വർണത്തിന് സ്വർണം എന്നാൽ എന്താണ്, 22 carat ആണോ, 9.16 ആണോ, 24 carat ആണോ, ബോത്ത് BNC, ഏതാണ് ശുദ്ധമായ സ്വർണം? ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക, 24 carat സ്വർണത്തിനാണ് നമ്മൾ പറയുക ശുദ്ധമായ സ്വർണം എന്ന് പറയുക. 24 carat ഏകദേശം 99.95% എന്ത് തന്നെയാണ് അതിൽ ഗോൾഡ് തന്നെയാണ് ഉണ്ടാവുക. 22 carat സ്വർണത്തിനെയാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഓർണമെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം 24 carat സ്വർണം കൊണ്ട് നമ്മൾ ഓർണമെൻസ് ആക്കിയാൽ ഓർണമെൻസ് പൊട്ടിപ്പോവും. അതുകൊണ്ട് സ്വർണത്തിൻ്റെ കൂടെ കുറച്ച് എന്ത് ചേർക്കാറുണ്ട്, കോപ്പർ ചെമ്പും ചേർക്കാറുണ്ട്.
ചെമ്പും ഗോൾഡും ചേർന്നിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന 22 കാരറ്റോ 21 കാരറ്റോ 20 കാരറ്റോ ഒക്കെ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിൽ പിന്നെ മൊത്തം ഒരു 24 ഗ്രാം നമ്മൾ സ്വർണ്ണാഭരണം എടുക്കുകയാണെങ്കിൽ, ഒരു 22 കാരറ്റ് ആണെങ്കിൽ അതിൽ 22/24 മൊത്തം 24 ഗ്രാം ആണേ ഉള്ളത്. അതിൽ 22 ആരാളുള്ളത്, നമ്മുടെ ഗോൾഡ് ആളുള്ളത്. അതിനെ ഗുണിക്കണം 100 കൊണ്ട് ചെയ്താൽ നമുക്ക് 91.6% ആണ് കിട്ടുക. അതായത് 91.6% ഗോൾഡ് അടങ്ങിയതാണ് 22 കാരറ്റ് ഗോൾഡ്. പക്ഷേ അത് നമ്മൾ 100 91.6 അല്ലേ, 1000 916 അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 916 ഗോൾഡ് എന്ന് പറഞ്ഞാലും 22 കാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. ഒന്ന് 24/22, മറ്റൊന്ന് 1000/916. പിന്നെ 21 കാരറ്റ് ഉണ്ട്, 18 കാരറ്റ് ഒക്കെ ഉണ്ട്, അതിലൊക്കെ കോപ്പറിൻ്റെ എമൗണ്ട് കൂടിക്കൂടി വരും. അതേപോലെ തന്നെ സിൽവറും നമ്മൾ സാധാരണയായിട്ട് എന്ത് ചെയ്യാറില്ല, ശുദ്ധമായിട്ടുള്ള സിൽവർ ഓർണമെൻറ്റ്സ് ഉപയോഗം ഉപയോഗിക്കാറില്ല, അവിടെ നമ്മൾ കോപ്പർ ചേർക്കാറുണ്ട്. ഈ സിൽവറിൻ്റെ ശുദ്ധി അള പറയുന്ന ടേമാണ്, ദാറ്റ് ഈസ് ഫൈൻനെസ് എന്നാണ് പറയുക കേട്ടോ, ഫൈൻനെസ് എന്ന് പറയാം. ഫൈൻനെസ് പലപ്പോഴും 930 ഫൈൻനെസ് ഒക്കെയുള്ള സിൽവർ ആഭരണങ്ങളാണ് ഉപയോഗിക്കാറ്. 930, അതിൻ്റെ അർത്ഥം ഒരു 1000 ഗ്രാം ഉണ്ടെങ്കിൽ 930 സിൽവറും ബാക്കി 70 എന്തുമായിരിക്കും, കോപ്പറും ആയിരിക്കും. ഓർത്ത് 24-ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ദി ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് അയൺ, ഏറ്റവും അധികം ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്, കർണാടക, ഛത്തീസ്ഗഡ്, ഒഡീഷ. ഉത്തര അറിയിട്ടുണ്ടോ? ഞാനൊരു പൈ ചാർട്ട് ഇവിടെ വരച്ചിട്ടുണ്ടേ. ഇത് നമ്മൾ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പേരാ. ഫസ്റ്റ് ആരാ വരച്ചിരിക്കുന്നത്, 34%, ഒറീസയാണ് അല്ലെങ്കിൽ ഒഡീഷ, പുതിയത് ഒഡീഷ അല്ലേ. നെക്സ്റ്റ് 22% കർണാടക ഉണ്ട് കേട്ടോ, കർണാടക വേഗത്തിനുണ്ട്. പക്ഷെ കർണാടകയിലുള്ള ഇരുമ്പാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇരുമ്പ്. കർണാടകയിലുള്ള എവിടെയാണെന്നറിയോ, ബെല്ലാരി എന്നൊക്കെ സ്ഥലം കേട്ടില്ലേ, ബെല്ലാരി രാജ എന്നൊക്കെ കേട്ടിട്ടില്ലേ. ബെല്ലാരിയൊക്കെ ഈ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അയിരി ഇഷ്ടമുള്ള സ്ഥലം ബെല്ലാരി. പിന്നെ മറ്റു സംസ്ഥാനങ്ങളുണ്ട്. മക്കളെ ഈ ചാർട്ടുകളൊക്കെ പഠിച്ചോ. കോൾ ഏറ്റവും അധികം ജാർഖണ്ഡില, ബോക്സൈറ്റ് ഒഡീഷ, ക്രോമിയം ഒഡീഷ, അയൺ ഒഡീഷ, മാഗ്നീസ് ഒഡീഷ. അപ്പോൾ ഒഡീഷ സംഭവമാണ്. ലഡു സിംഗും രാജസ്ഥാൻ, മാർബിൾ രാജസ്ഥാൻ, രാജസ്ഥാനാണ് മാർബിൾ ഞങ്ങൾക്കറിയാം, ജിപ്സം രാജസ്ഥാൻ, ക്വാഡ്സ് രാജസ്ഥാൻ, ആസ്ബസ്റ്റോസ് ആന്ധ്ര. ഓർത്ത് വെച്ചോളൂ, ഉപകാരപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാവും, നമ്മളെ കൊച്ചു കേരളത്തിനൊന്നും ഇല്ലേ, ഉണ്ട് കേട്ടോ. വിച്ച് ഇസ് ദി മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റൽ ഇൻ മോണോസൈറ്റ്, ചോദ്യം ഇതാണ്. മോണോസൈറ്റിൽ അയിരിൽ അടങ്ങി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ലോഹമാരാണ്, ആരാണ് ഈ മോണോസൈറ്റ്? ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിൻ്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല, നമുക്ക് പലപ്പോഴും നമ്മളുടെ വില മനസ്സിലായിട്ടില്ല. നമ്മൾ പറയാറുണ്ട് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ പറയാറുണ്ട് അല്ലേ. കേരളത്തിൽ കേരളം എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടതാണ്. പുഴകളുണ്ട്, കാടുകളുണ്ട്, കടൽ തീരങ്ങളുണ്ട്, സമതല പ്രദേശങ്ങളുണ്ട്, എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ കേൾക്കുന്ന പലരും പിന്നീട് ഭാവിയിൽ ഉയർന്ന സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ചോദ്യം ഞങ്ങൾ മനസ്സിലിട്ട് തരികയാണ്. അതായത് നമുക്കറിയാം ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള മന്ത് എന്നു ചോദിച്ചാൽ നമ്മൾ പറയുക ഏപ്രിൽ മെയ് എന്നാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല, ലോകത്തിലെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള മന്ത് ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഉത്തരേന്ത്യയിലൊക്കെ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസത്തിലാണ് വെക്കേഷനൊക്കെ ഉണ്ടാവുക. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആ സമയത്താണ് വെക്കേഷൻ ഉണ്ടാവുക, വളരെ ചൂടുള്ള മാസമാണ്. പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഹോട്ടസ്റ്റ് മന്ത് ലോകം മൊത്തം വെന്തുരുകുമ്പോൾ നമ്മുടെ കേരളത്തിൽ പനിനീര് പോലെ നല്ലോണം മഴ പെയ്യുന്നു, വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു, വെള്ളം കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുന്നു. നമ്മളെ കേരളത്തിൽ പെയ്യുന്ന ഈ വെള്ളം കളക്ട് ചെയ്യുക, പെട്ടെന്ന് നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും, വളരെ എളുപ്പത്തിൽ ശുദ്ധീകരിക്കാൻ പറ്റും. ഈ വെള്ളമൊക്കെ കളക്ട് ചെയ്തിട്ട് പാക്കാക്കിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലും, അധികം ദൂരമൊന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മളെ അയൽ സംസ്ഥാനമായിട്ടുള്ള ചെന്നൈ വരെ ഈ പറഞ്ഞ ഈ ജൂൺ, ജൂലൈ മാസങ്ങളിൽ വെന്തുരുകുന്ന മാസമാണ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, ഈ കടലിലേക്ക് വെറുതെ ഒഴുകിപ്പോകുന്ന ഈ വെള്ളമൊക്കെ കളക്ട് ചെയ്തിട്ട് പാക്കാക്കിയിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക് കേരളത്തിന് വേണ്ട വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഇതുകൊണ്ട് പറ്റും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി
നമുക്കതിന് പറ്റുന്നില്ല. എന്നുള്ള കാര്യം നിങ്ങൾ പുതിയ തലമുറ ഈ പറഞ്ഞ ഭരണസരാ കേന്ദ്രങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിച്ച് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളം മാത്രമൊന്നല്ല, മഴവെള്ളം മാത്രമൊന്നുമല്ല, ഇത് ഒരു ആലപ്പുഴ ചവറ ഭാഗങ്ങളിലെ ഒരു സ്ഥലത്ത് സ്ഥലം ഒരു ബീച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ഉള്ളതെന്നറിയോ? കരിമണൽ. കേട്ടിട്ടുണ്ടാവുമല്ലോ കരിമണൽ. കരിമണൽ അടങ്ങിയിരിക്കുന്ന ഒരു അയിരാണ് മോണോസൈറ്റ്. ഇൽമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയൊക്കെ അതിലടങ്ങിയിരിക്കുന്ന അയിരുകളാണ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത, ഇതിൽ ഒരുപാട് റയർ എർത്ത് എലമെൻസ് ഉണ്ട്. അതായത് ഭൂമിയിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരുപാട് ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്ന മണലാണിത്. ഇതിന് ഭയങ്കര വിലയാണ്. പക്ഷേ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോന്നു. പലപ്പോഴും ഈ മണലുകൾ അങ്ങനെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ കേരളത്തിൽ തന്നെ നമുക്ക് ഈ അയിരിൽ നിന്നും ഈ റയർ എർത്തുകൾ പൂർണ്ണമായിട്ട് നമുക്ക് വേർതിരിച്ചെടുത്തുകൂടാ? അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഗൾഫായിട്ട് മാറുമായിരുന്നു നമ്മുടെ കേരളം. അപ്പം ചോദ്യം ഇതായിരുന്നു, മോണോസൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എലമെൻറ്റിൻ്റെ പേര് എന്താണെന്നറിയോ? തോറിയമാണ്. ഈ തോറിയം എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇല്ലേ, അവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ധനമാണ് തോറിയം. അപ്പം മോണോസൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് തോറിയാണേ. അതേപോലെ തന്നെ ഇൽമനൈറ്റ് ഉണ്ടല്ലേ, ഇൽമനൈറ്റിൽ കാര്യമായിട്ട് അടങ്ങിയിരിക്കുന്ന ആരാണെന്നറിയോ? ടൈറ്റാനിയം. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര പൈസൻ്റെ സാധനമാണ്. അപ്പം ഇങ്ങനെ എല്ലാം കൂടി നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. കുട്ടികളെ, ഇതോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് നന്നായിട്ട് പഠിക്കുക, വേണ്ട പോയിൻറ്സുകളൊക്കെ എഴുതിയെടുക്കുക, നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.